ഡിവൈഎഫ്ഐ നേതാവ് പിയൂസ് അനൂപിന്റെ മൂന്നാം രക്തസാക്ഷി ദിനാചരണം നടന്നു. പുതുച്ചേരിയിൽ നടന്ന രക്തസാക്ഷി ദിനാചരണം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ സെന്ററിൽ നിന്നും പ്രകടനമായെത്തി പുതുച്ചേരി കോളനിയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സിപിഎം ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് എന്നിവർ രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തിയ ശേഷം പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് പുതുച്ചേരി ഇഎംഎസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന രക്തസാക്ഷി ദിനാചരണ ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ എ സൈഫുദ്ദീൻ അധ്യക്ഷനായി. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി, ഏരിയ സെക്രട്ടറി എം എൻ സത്യൻ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ, സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം വി പ്രശാന്ത് മാസ്റ്റർ, കെ കെ സതീശൻ, ചൊവ്വന്നൂർ ലോക്കൽ സെക്രട്ടറി എ സജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ നേതൃത്വം നൽകിയ പ്രകടനത്തിന് സിപിഎം നേതാക്കളായ കെ കൊച്ചനിയൻ, കെ ബി ജയൻ, ഡിവൈഎഫ്ഐ നേതാക്കളായ പി ജെ ജ്യോതിസ്, എൻ എസ് ജിഷ്ണു, ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ ചൊവ്വന്നൂർ മേഖലാ ജോയിന്റ് സെക്രട്ടറിയും സിപിഎം പുതുച്ചേരിയിൽ കോളനി ബ്രാഞ്ച് അംഗവുമായിരുന്നു സനൂപ്. 2020 ഒക്ടോബർ 4 കടങ്ങോട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചിറ്റിലങ്ങാട് പ്രദേശത്ത് വെച്ചായിരുന്നു സനൂപ് കുത്തേറ്റ് മരിച്ചത്. അങ്ങനെ വീടുകൾ കയറി പുതിച്ചോറുകൾ കളക്ട് ചെയ്തു നാളെ മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ടവർക്കോ രോഗികൾക്ക് കൂട്ടിരിപ്പുകാർക്ക് കൊടുത്ത് അയക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ദൗത്യം നിർവഹിക്കുന്ന വേളയിലാണ്, ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിനിടയിലാണ് പിടഞ്ഞു മരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സഖാവ്. എന്തിനാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ഈ രാഷ്ട്രീയ ശത്രുക്കൾ ആ ദിവസം തെരഞ്ഞെടുത്തത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. അവര് സനൂപിനെ കൊല്ലുമ്പോ അവര് നേരത്തെ 2009 പ്രിയങ്കരനായ നിങ്ങളുടെ കുന്നംകുളത്ത് എസ് എഫ് ഐയുടെ ജില്ലാ നേതൃത്വമായി പ്രവർത്തിച്ചിരുന്ന, ഞങ്ങളുടെ ഒക്കെ കൂടെ എസ് എഫ് ഐ പ്രവർത്തിച്ചിരുന്ന എ പി വിജേഷിനെ കൊലപ്പെടുത്തിയപ്പോഴും എല്ലാം അവിടെ കൊന്നത് ന്യൂനപക്ഷ വർഗീയവാദികളുടെ തീവ്രരൂപമായിരുന്നു എങ്കിൽ ഇവിടെ ഭൂരിപക്ഷ വർഗീയതയുടെ തീവ്രരൂപമാണോ സദാ സനൂപിനെ കൊലപ്പെടുത്തുന്നത്? ആ കൊലപാതകങ്ങൾ കൊന്നു തള്ളിയതോ ഈ പുതിച്ചോറുകൾ പറഞ്ഞുറപ്പിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്ന വഴികളിലായിരുന്നു. എന്നിട്ടും നോക്കൂ, നിങ്ങൾ ഈ കേരളമാകെ നിറകണ്ണുകളോടെ കണ്ട കാഴ്ചയുണ്ട്. സനൂപിന്റെ മൃതദേഹം മാമോച്ചരിയിലിരിക്കുമ്പോഴും ഈ പ്രദേശത്തെ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ ഒരു പ്രയാസവുമില്ലാതെ ഈ രോഗികൾക്ക് ഭക്ഷണം എത്തിക്കണമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിന്ന് ഈ പ്രതിഷേധത്തിനിടയിലെല്ലാം വലിയ പ്രതിഷേധവും വലിയ പ്രതികാര ബുദ്ധിയും ഉണ്ടാകും, സ്വാഭാവികമാണ്.